ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും പുറമെ നല്ല ആയിട്ടാണ് ഇരിക്കുക ഉള്ളിൽ ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ നമുക്കിതിൻ്റെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നേ കാൽ കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മൈദയിലോ ഗോതമ്പ് പൊടിയിലോ അല്ലാതെ ഉണ്ടെങ്കിൽ പകുതി പകുതിയായിട്ടോ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല ഏത് ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതാദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഞരടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം ചേർത്തിട്ട് ഇത് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇത് സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ കൂട്ടൊന്നും തയ്യാറായി വന്നതിന് ശേഷം കയ്യെടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതാദ്യം ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വാടി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു സമയം വരെയാണ് നമ്മളിത് സോട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ചിക്കനാണ് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ട് അത് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് മിൻസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് പിച്ചിയെടുത്തിട്ട് വേണമെങ്കിലും നമുക്കിത് ചേർക്കാവുന്നതാണ് ഞാനിതിപ്പം ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിരുന്നു ആ ഒരു ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ അതിപ്പം ചേർത്തിട്ട് ഞാനിപ്പം ഉള്ളിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു കളറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത്രയും മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു മസാലയൊക്കെ നമ്മളുടെ ചിക്കനും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നോളും അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് താവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുത്തോളൂ ആ ഒരു ചിക്കൻ്റെ വലിയ വലിയ പീസസ് ഒക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പാകത്തിന് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങ് ആണ് ഞാനിവിടെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ് അതിതുപോലെ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടിരുന്നു അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം തവി ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാഷർ ഉണ്ടെങ്കിൽ മാഷർ ഉപയോഗിച്ചോ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഇതുപോലത്തെ മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരും ഇനി ഇതില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ ബാക്ക് ബാഗം ഉപയോഗിച്ചും ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളൂ ഇതാണ് നമ്മളുടെ ഫില്ലിങ് ഇനി ഇത് ആ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണ അത്രയും സമയം ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു കൂട്ടിപ്പം ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഇതൊന്നും കൂടെ നീഡ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടാണ് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു മൊത്തം കൂട്ട് ഒന്നിച്ചാണ് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം കൂട്ട് ഇതുപോലെ വെച്ചിട്ട് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൊത്തത്തിലെടുത്ത് പരത്തിയെടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നല്ല തിന്നായിട്ട് തന്നെ ഞാനിവിടെ ഈ ഒരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കനം കൂടി കൂടിക്കഴിഞ്ഞാൽ ഇത് വേവിച്ചെടുക്കാനും പാടായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഈവൺ ആയിട്ട് അതൊന്ന് നിരത്തി എടുക്കാം ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കുറച്ച് വിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിക്ക് ഒന്ന് പരത്തിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊരു ഭാഗത്ത് നിന്നും റോൾ ചെയ്ത് തുടങ്ങാം നല്ല ടൈറ്റായിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൂസായിട്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ ഊരി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം നന്നായിട്ട് ഒന്ന് സീൽ ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡ് ഭാഗവും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാളും കനം കുറച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക് ലെയറുകളായിട്ട് നമുക്ക് കിട്ടിക്കോളും ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മുക്കിപ്പൊരിക്കാനായിട്ട് ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പളവ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ആവശ്യമില്ല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒരുപാട് കട്ടി പാടില്ല ഈ കൂട്ടിന് അതുപോലെ തന്നെ മൈദയുടെ അളവ് അരക്കപ്പ് വേണമെന്നില്ല കാൽ കപ്പ് ചേർത്താലും മതിയാകും ഇത് കുറേ ബാക്കി വന്നിരുന്നു കൂട്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് തിന്നായിട്ടുള്ള ലിക്വിഡായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു മൈദയുടെ മിക്സിൽ നല്ല പോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ല ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത് ആ ഒരു സൈഡ് ഭാഗത്തേക്കൂടെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എന്തായാലും ചെയ്യണം അപ്പം മാത്രമേ ആ ഒരു ഉള്ളിലേക്ക് എണ്ണ കുടിക്കാതിരിക്കുള്ളൂ കുറച്ച് നേരത്തേക്ക് അനക്കാതെ വെക്കുക ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇത് ഒരുപാട് ലെയറുകളോടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളോളം വെന്ത് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്ന ഒരു പലഹാരമല്ല ഇത് അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയായിട്ടാണിരിക്കുക ഉള്ളിൽ ലെയറുകളോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം